السلام عليكم دروس اللغة العربية لغير الناطقين بها എന്ന വളരെ പ്രസിദ്ധമായ പാഠപുസ്തകത്തിലെ 18-ാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അറബി ഭാഷയിലെ വളരെ പ്രത്യേകതയുള്ള ദ്വിവചനങ്ങളെ സംബന്ധിച്ചാണ്, മുസന്നയെ സംബന്ധിച്ചാണ് ദ്വിവചനം. ഈ പാഠം അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപത്തിലാണ്. അറബി ഭാഷയിൽ ദ്വിവചനങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നാമത്തിന്റെ കൂടെ അലിഫും നൂനും യാവും നൂനും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അറബി ഭാഷയിൽ ദ്വിവചനങ്ങളെ നിർമ്മിക്കുന്നത്. ഉദാഹരണമായി ബൈത്തുൻ, വീട്. ബൈത്താനി എന്നാൽ രണ്ട് വീട്. ബൈത്തുൻ എന്നതിന്റെ അവസാനത്തിൽ അലിഫും നൂനും കൂട്ടിച്ചേർത്തുകൊണ്ട് ബൈത്താനി എന്ന് പറഞ്ഞാൽ രണ്ട് വീട്. യദുൻ, കൈ. യദാനി, രണ്ട് കൈ. ചില സന്ദർഭങ്ങളിൽ ബൈത്തേനി എന്നും യദേനി എന്നും വരും. അതിനെപ്പറ്റി നാം പിന്നീട് പഠിക്കുന്നതാണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഈ പാഠത്തിൽ നാം പരിചയപ്പെടുത്തുന്ന മറ്റൊരു പദമാണ് കം, എത്ര എന്നുള്ളത്. എത്ര എന്നുള്ളതിന് കം. കം എന്നാൽ എത്ര എന്നാണ് അർത്ഥം. അൽ മുദദ്ദിസു, അധ്യാപകൻ. കം അഹല്ലക്ക യാ മുഹമ്മദ്, അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ക്ലാസ് മുറിയിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ഈ പാഠത്തിന്റെ ഇതിവൃത്തം. അൽ മുദദ്ദിസു, അധ്യാപകൻ. കം അഹല്ലക്ക യാ മുഹമ്മദ്, മുഹമ്മദെ നിനക്ക് എത്ര സഹോദരൻ ഉണ്ട്, എത്ര സഹോദരന്മാർ ഉണ്ട്. കം അഹല്ലക്ക യാ മുഹമ്മദ്, കം എത്ര, അഹൻ സഹോദരൻ, സഹോദരന്മാർ, ലക്ക നിനക്ക, യാ മുഹമ്മദ് മുഹമ്മദേ, യാ അഷ്റഫ് അഷ്റഫേ, യാ അഹ്മദ് അഹ്മദേ. അവസാനത്തിൽ നാം മലയാളികൾ ഏ എന്ന് ചേർക്കുമ്പോൾ അറബികൾ അവർ തുടക്കത്തിലാണ് യാ എന്ന് വിളിക്കാൻ വേണ്ടി ചേർക്കുക. യാ അഷ്റഫ് അഷ്റഫേ, യാ മുഹമ്മദ് മുഹമ്മദേ. കം അഹല്ലക്ക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്. മുഹമ്മദ് അതിന് മറുപടി നൽകുന്നു, ലീ അഹുൻ വാഹിദ്, എനിക്കൊരു സഹോദരനാണ് ഉള്ളത്. ലീ എനിക്കുണ്ട്, അഹുൻ സഹോദരൻ, വാഹിദുൻ ഒരു, എനിക്ക് ഒരു സഹോദരനാണ് ഉള്ളത്. അൽ മുദദ്ദിസു, അധ്യാപകൻ. വക്കം ഉഖ്തല്ലക്ക, നിനക്കെത്ര സഹോദരിമാരുണ്ട്. വക്കം ഉഖ്തൻ ലക്ക, നിനക്കെത്ര സഹോദരിമാർ ഉണ്ട്. മുഹമ്മദ് അതിന് ഉത്തരം നൽകുന്നു, ലീ ഉഖ്താനി, ഉഖ്താനി, ലീ ഉഖ്താനി, എനിക്ക് രണ്ട് സഹോദരിമാർ ഉണ്ട്. രണ്ട് സഹോദരിമാർ, ഉഖ്താനി, രണ്ട് സഹോദരിമാർ. അൽ മുദദ്ദിസു, അധ്യാപകൻ. കം അജലത്തൻ ബിൻ ദർറാജത്തി യാ ഹാമിദ്, ഹാമിദെ സൈക്കിളിന് എത്ര ടയറുകൾ ഉണ്ട്, എത്ര ചക്രങ്ങൾ ഉണ്ട്. കം അജലത്തൻ, അജലത്ത് എന്നാൽ വീല്, ടയർ, ചക്രം. കം അജലത്തൻ ലി ദർറാജത്തി, ദർറാജത്തിൻ ആരിയ എന്നാൽ ബൈക്കാണ്. ദർറാജത്ത് എന്നാൽ സൈക്കിൾ. ഇപ്പോൾ ഭാഷയിൽ ദർറാജത്ത് സൈക്കിളും എന്നുള്ളതിന് പകരം ബൈക്കിനും ദർറാജത്ത് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. കം അജലത്തൻ ലി ദർറാജത്തി യാ ഹാമിദ്, ഹാമിദെ ബൈക്കിന് സൈക്കിളിന് എത്ര ടയറുകളുണ്ട്. കം അജലത്തൻ ലി ദർറാജത്തി യാ ഹാമിദ്, യാ ഹാമിദ്, ഹാമിദെ സൈക്കിളിന് എത്ര ടയറുകൾ ഉണ്ട്. ഹാമിദ്, ലഹ അജലത്താനി, ലഹ അതിനുണ്ട്, അജലത്താനി രണ്ട് ടയറുകൾ, രണ്ട് വീലുകൾ അതിന് ഉണ്ട്. അൽമുദദ്ദിസ്, അധ്യാപകൻ. കം ഈദൻ ഫി സനത്തി യാ സക്കരിയ, കം ഈദൻ എത്ര ആഘോഷങ്ങളുണ്ട്, എത്ര ഫെസ്റ്റിവലുണ്ട്, എത്ര ആഘോഷങ്ങളുണ്ട്. ഫി സന ഒരു വർഷത്തിൽ, യാ സക്കരിയ, സക്കരിയ ഒരു വർഷത്തിൽ എത്ര ഈദ് ഉണ്ട്, ഒരു വർഷത്തിൽ എത്ര ഈദുകൾ ഉണ്ട്. യാ സക്കരിയ, സക്കരിയെ
സക്കരിയ അതിന് മറുപടി നൽകുന്നു, ഫിസ്സനത്ത് ഈദാനി, വർഷത്തിൽ രണ്ട് ഈദുകളാണ്, രണ്ട് പെരുന്നാളുകളാണ് ഉള്ളത്. ഫിസ്സനത്തി ഈദാനി, വർഷത്തിൽ രണ്ട് പെരുന്നാളുകളാണ് ഉള്ളത്. ഹുമ ഈദുൽ ഫിത്തർ, അവ രണ്ടും, ഹുമ അവ രണ്ടും, ഈദുൽ ഫിത്തർ വ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും, ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും. ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ, വ ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ. അൽ മുദദ്ദിസ് അധ്യാപകൻ, യാ ഇബ്രാഹിം, ഇബ്രാഹിമെ, അബൂക താജിറും കബീറും, കം മതർജറൻ ഇന്ദഹു, യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിമെ, അബൂക താജിറും കബീറും, നിന്റെ പിതാവ് വലിയൊരു വ്യാപാരിയാണല്ലോ, കം മതജറൻ ഇന്ദഹു, അദ്ദേഹത്തിന്റെ അടുക്ക് എത്ര കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട്, കം എത്ര, മതജറൻ എത്ര കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട്, ഇന്ദഹു അദ്ദേഹത്തിന്റെ അടുത്ത്, അബൂക്ക നിന്റെ പിതാവ്, താജിറൻ വ്യാപാരി, കബീറൻ വലിയ, യാ മുഹമ്മദ്, യാ ഇബ്രാഹിം, ഇബ്രാഹിമെ, നിന്റെ പിതാവ് ഒരു വലിയ വ്യാപാരിയാണല്ലോ, കം മതജറൻ ഇന്ദഹു, അദ്ദേഹത്തിന്റെ അടുക്ക് എത്ര വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ട്. ഇബ്രാഹിം അതിന് മറുപടി നൽകുന്നു, എന്തഹു മത്തജറാനി കബീറാനി, അദ്ദേഹത്തിന്റെ അടുക്കൽ രണ്ട് വലിയ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എന്തഹു അദ്ദേഹത്തിന്റെ അടുക്കൽ മത്തജറാനി, രണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, കബീറാനി വലിയ. മത്തജറാനി എന്നാക്കിയപ്പോൾ കബീറാനി എന്ന് നാം ആക്കി. അൽ മുദല്ലിസു അധ്യാപകൻ, കം നാഫിദതൻ ഫി ഉർഫതിക യാ ഇസ്മായിൽ, യാ ഇസ്മായിൽ, ഇസ്മായിലെ, നിന്റെ റൂമിന് എത്ര ജനലുകളുണ്ട്, എത്ര വിൻഡോ ഉണ്ട്, കം നാഫിദതൻ എത്ര ജനവാതിലുകൾ ഉണ്ട്, ഫി ഉർഫതിക നിന്റെ റൂമിന്, ഉർഫത്ത് റൂം, നിന്റെ റൂമിൽ എത്ര ജനാലകളുണ്ട്, യാ ഇസ്മായിൽ, ഇസ്മായിലെ, ഇസ്മായിൽ മറുപടി നൽകുന്നു, ഫിഹ നാഫിദതാനി, അതിന് രണ്ട് ജനലുകളുണ്ട്, ഫിഹ നാഫിദതാനി, അതിന് രണ്ട് ജനലുകളുണ്ട്. മുദല്ലിസ് അധ്യാപകൻ, ലിമൻ ഹാദാനി ദഫ്തറാനി, ഈ രണ്ട് നോട്ട് ബുക്കുകൾ ആരുടേതാണ്, ലിമൻ ഹാദാനി ദഫ്തറാനി, ഈ രണ്ട് നോട്ട് ബുക്കുകൾ ആരുടേതാണ്, അലി, അലി മറുപടി പറയുന്നു, ഹുമാ ലീ, അവ രണ്ടും എന്റേതാണ്, ഹുമാ അവ രണ്ടും, ലീ എന്റേതാണ്, ഹാദാനി ഇവ രണ്ടും, ദഫ്തറാനി നോട്ട്ബുക്കുകൾ, രണ്ട് നോട്ട്ബുക്കുകൾ. അലി മറുപടി നൽകുന്നു, ഹുമാ ലീ, അവ രണ്ടും എന്റേതാണ്. മുദല്ലിസ് അധ്യാപകൻ, ലിമൻ ഹാദാനി മിസ്തറത്താനി, ലിമൻ ഹാത്താനി മിസ്തറത്താനി, ഈ രണ്ട് സ്കെയിലുകൾ ആരുടേതാണ്, ലിമൻ ഹാത്താനി മിസ്തറത്താനി, ഈ രണ്ട് സ്കെയിലുകൾ ആരുടേതാണ്, മിസ്തറത്തും എന്നാൽ സ്കെയില്. യൂനുസ് പറയുന്നു, ഹുമാലി അവ രണ്ടും എന്റേതാണ്. യൂനുസ് മറുപടി നൽകുന്നു, ഹുമാലി അവ രണ്ടും എന്റേതാണ്. അജിബ് അനിൽ അസ്ലത്തിൽ ആത്തിയ മുസ്താമലൻ ലിൽ മുസന്ന, അൽ മുസന്ന, മുസന്നയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴെ തന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകുക. ഒന്ന്, കം കലമൻ ഇന്ദക്ക, നിന്റെ അടുക്കൽ എത്ര പേനകളുണ്ട്. കം എന്ന വാക്കിന് ശേഷം വരുന്ന പദം എപ്പോഴും ഏകവചനം ആകേണ്ടതുണ്ട്, അതുപോലെ മൻസൂബുമായിരിക്കും. മൻ രണ്ട് ഫത്ത ഇട്ടിട്ടുള്ള രൂപത്തിൽ മൻസൂബും ആയിരിക്കും. കം കലമൻ ഇന്ദക്ക, നിന്റെ അടുക്കൽ എത്ര പേനകളുണ്ട്. നിന്റെ കലമാനി, എന്റെ അടുക്കൽ രണ്ട് പേനകളുണ്ട്. കലമാനി രണ്ട് പേന. രണ്ട്, കം കിതാബൻ ഇന്ദക്ക, നിന്റെ അടുക്കൽ എത്ര പുസ്തകങ്ങൾ ഉണ്ട്. നിന്റെ കിതാബാനി, എന്റെ അടുക്കൽ രണ്ട് പുസ്തകങ്ങളുണ്ട്. കിതാബാനി കലമുൻ കലമാനി കിതാബുൻ കിതാബാനി. കം സബ്ബൂറത്തൻ ഫി ഫസലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ബോർഡുകളുണ്ട്. സബ്ബൂറത്ത് എന്നാൽ ബോർഡ്.
കം സബ്ബൂറത്തൻ, എത്ര ബോർഡുകളുണ്ട്, ഫി ഫസലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ, ഫിഹി സബ്ബൂറത്താനി, ഞങ്ങളുടെ ക്ലാസ്സിൽ, ഫിഹി അതിലുണ്ട്, സബ്ബൂറത്താനി, രണ്ട് ബോർഡുകൾ, ബ്ലാക്ക് ബോർഡുകൾ, ബോർഡുകൾ. നാല്, കം റിയാലൻ ഇന്ദക ഇന്ദക അലാൻ യാ ലൈല, കം റിയാലൻ ഇന്ദക അലാൻ യാ ലൈല, ഹേ ലൈലേ, ഇപ്പോൾ നിന്റെ അടുക്കൽ എത്ര റിയാലുകൾ ഉണ്ട്, കം റിയാലൻ, എത്ര റിയാലുണ്ട്, ഇന്ദക നിന്റെ അടുത്ത്, അലാൻ ഇപ്പോൾ, യാ ലൈല, ലൈലേ, മറുപടി എന്തി റിയാലാണ്, എന്റെ അടുക്കൽ രണ്ട് റിയാലുകൾ ഉണ്ട്. അഞ്ച്, കം ഉഖ്തല്ലക യാ അലി, ഹേ അലിയേ, നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട്, ലി ഉഖ്താനി, എനിക്ക് രണ്ട് സഹോദരിമാർ ഉണ്ട്. ആറ്, കം അമ്മൻ ലക്കി യാ ആമിനത്തു, ഹേ ആമിനെ, നിനക്ക് എത്ര പിതൃവ്യന്മാർ ഉണ്ട്, കം അമ്മൻ, എത്ര പിതൃവ്യന്മാരുണ്ട്, ലക്കി, നിനക്ക്, യാ ആമിനത്തു, ഹേ ആമിനെ, ലി അമ്മാനി, എനിക്ക് രണ്ട് പിതൃവ്യന്മാർ ഉണ്ട്. ഏഴ്, കം സ്വദീഖല്ലക്ക യാ മുഹമ്മദ്, മുഹമ്മദെ, നിനക്ക് എത്ര കൂട്ടുകാരുണ്ട്, കം സ്വദീഖൻ ലക യാ മുഹമ്മദ്, മുഹമ്മദെ, നിനക്ക് എത്ര കൂട്ടുകാരുണ്ട്, ലി സ്വദീഖാനി, എനിക്ക് രണ്ട് കൂട്ടുകാരുണ്ട്. ഈ ഉദാഹരണങ്ങളിലെല്ലാം തന്നെ കം എന്ന പദത്തിന് ശേഷം വരുന്ന ഇസ്മ് നാമം, അത് ഏകവചനവും മൻസൂബുമായിരിക്കും. കലമൻ, കിതാബൻ, സബ്ബൂറത്തൻ, റിയാലൻ, ഉഖ്തൻ, അമ്മൻ, സ്വദീഖൻ. അടുത്ത അഭ്യാസം, അജിബ് അലി അസ്ഇലത്തിൽ ആദ്യത്തെ മുസ്താമല അൽ മുസന്ന, മുസന്നയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴെ തന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകി. എട്ട്, കം തോലിബുൻ ജദീദൻ ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പുതിയ വിദ്യാർത്ഥികൾ ഉണ്ട്, കം തോലിബൻ, എത്ര വിദ്യാർത്ഥികളുണ്ട്, ജദീദൻ, പുതിയ, ഫി ഫസ്ലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ, ഫി ഫസ്ലിന, ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ട്, തോലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ, ജദീദാനി, പുതിയ, ഞങ്ങളുടെ ക്ലാസ്സിൽ പുതിയ രണ്ട് വിദ്യാർത്ഥികൾ ഉണ്ട്. ഒൻപത്, കം മസ്ജിദൻ ഫി ഉർഫ ഫി ഖറിയതിക യാ സക്കരിയ, കം മസ്ജിദൻ ഫി ഖറിയതിക യാ സക്കരിയ, സക്കരിയ, നിന്റെ ഗ്രാമത്തിൽ എത്ര പള്ളികളുണ്ട്, ഖറിയത്ത് ഗ്രാമം, കം മസ്ജിദൻ, എത്ര പള്ളികളുണ്ട്, ഫി ഖറിയതിക, നിന്റെ ഗ്രാമത്തിൽ, യാ സക്കരിയ, ഹേ സക്കരിയ, ഫി ഖറിയതിന മസ്ജിദാനി, ഞങ്ങളുടെ ഗ്രാമത്തിൽ രണ്ട് പള്ളികളുണ്ട്, ഫി ഖറിയതിന, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ട് മസ്ജിദാനി, രണ്ട് പള്ളികൾ. കം ഫുന്ദുഖൻ ഫി ഹാദ ശാരിയ, ഈ റോട്ടിൽ എത്ര ഹോട്ടലുകളുണ്ട്, കം ഫുന്ദുഖൻ, എത്ര ഹോട്ടലുകളുണ്ട്, ഫി ഹാദ ശാരിയ, ഈ റോട്ടിൽ, ഫിഹി ഫുന്ദുഖാനി, അതിൽ രണ്ട് ഹോട്ടലുകളുണ്ട്. പതിനൊന്ന്, കം അഹല്ലക്കി യാ സ്വാദു, സ്വാദെ, നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്, ലി അഹവാനി, എനിക്ക് രണ്ട് സഹോദരന്മാർ ഉണ്ട്. ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്, നീ വായിക്കുകയും എഴുതുകയും ചെയ്യുക. ഒന്ന്, ഖാലിദുൻ ലഹു ഇബ്നാനി വബിന്താനി, ഖാലിദുൻ, ഖാലിദിന് ലഹു, അദ്ദേഹത്തിനുണ്ട്, ഇബ്നാനി, രണ്ട് ആൺകുട്ടികൾ, വബിന്താനി, രണ്ട് പെൺകുട്ടികളും, ഖാലിദിന് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ട്. രണ്ട്, ഫി ഹാദൽ ബൈത്തി ഉർഫത്താനി കബീറത്താനി, ഫി ഹാദൽ ബൈത്തി, ഈ വീട്ടിലുണ്ട്, ഉർഫത്താനി കബീറത്താനി, രണ്ട് വലിയ റൂമുകൾ, ഉർഫത്താനി രണ്ട് റൂമുകൾ, കബീറത്താനി വലിയ. മൂന്ന്, ഫാത്തിമത്തു ലഹ തിഫ്ലാനി സോയിറാനി, ഫാത്തിമക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ട്, ഫാത്തിമത്തു, ഫാത്തിമ, ലഹ, അവൾക്കുണ്ട്, തിഫ്ലാനി, രണ്ട് കുട്ടികൾ, സോയിറത്താനി, ചെറിയവരായ. നാല്, ലി ഐനാനി വ ഉദ്നാനി വ യദാനി വ രിജിലാനി, ലി, എനിക്കുണ്ട്, ഐനാനി, ഇരു നയനങ്ങൾ, രണ്ട് കണ്ണുകൾ, വ ഉദ്നാനി, രണ്ട് ചെവികൾ, വയദാനി, രണ്ട് കരങ്ങൾ,
രണ്ട് കൈകൾ, വരിജിലാനി രണ്ട് കാലുകൾ. എനിക്ക് രണ്ട് കാലുകളും രണ്ട് കൈകളും രണ്ട് ചെവികളും രണ്ട് കണ്ണുകളും ഉണ്ട്. ലി ഐനാനി വ ഉദനാനി വ യദാനി വ രിജ്ലാനി. അഞ്ച്, ഫി ഹാദിൽ ഹയ്യി മദ്രസതാനി, ഈ ജില്ലയിൽ രണ്ട് മദ്രസകളുണ്ട്. ഹയ്യി എന്നാൽ ധാരാളം അർത്ഥങ്ങളുണ്ട് ഉള്ള പദമാണ് ഹയ്യി. ബ്ലോക്ക്, സിറ്റി, അതുപോലെ ഡിസ്ട്രിക്ട്, ജില്ല, വാർഡ്, അങ്ങനെ പല അർത്ഥങ്ങളുമുള്ള ഒരു പദമാണ് ഹയ്യി എന്നുള്ളത്. ഫി ഹാദിൽ ഹയ്യി, ഈ ബ്ലോക്കിലുണ്ട് മദ്രസത്താണ് രണ്ട് മദ്രസകൾ. ഈ സിറ്റിയിലുണ്ട്, ഈ ജില്ലയിലുണ്ട് രണ്ട് മദ്രസകൾ. സ്വലാത്തുൽ ഫജ്രി റഖാത്താനി, സുബ്ഹി നമസ്കാരം രണ്ട് റക്അത്തുകളാണ്. സ്വലാത്തുൽ ഫജ്രി റഖാത്താനി, സുബ്ഹി നമസ്കാരം രണ്ട് റക്അത്തുകളാണ്. ലിൽ ബൈത്തി, വീടിനുണ്ട് മിഫ്താഹാനി രണ്ട് താക്കോലുകൾ. എട്ട്, ലിമൻ ഹാത്താനി അൽ ബക്രതാനി, ഈ രണ്ട് പശുക്കൾ ആരുടേതാണ്? ലിമൻ ഹാത്താനി ബക്രതാനി, ഈ രണ്ട് പശുക്കൾ ആരുടേതാണ്? ഉമാലിൽ ഫല്ലാഹി, അവ രണ്ടും കർഷകന്റേതാണ്. ഒൻപത്, അഹാദാനി തബീബാനി മിൻ ഇംഗൽത്തറ, ഈ രണ്ട് ഡോക്ടർമാർ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരാണോ? അഹാദാനി തബീബാനി, ഈ രണ്ട് ഡോക്ടർമാരാണോ? ആ എന്നാൽ ആണോ. ഹാദാനി, ഇവ രണ്ട്, തബീബാനി രണ്ട് ഡോക്ടർമാർ, മിൻ ഇംഗൽത്തറ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർ. ല, അല്ല, ഹുമാ മിൻ ഫ്രൻസ, അവർ ഫ്രാൻസിൽ നിന്ന് ഉള്ളവരാണ്. ഹുമാ മിൻ ഫ്രാൻസ, അവർ ഫ്രാൻസിൽ നിന്നും ഉള്ളവരാണ്. പത്ത്, ഫി ഖറിയത്തി മസ്ജിദാനി സഗീറാനി, എൻ്റെ ഗ്രാമത്തിൽ രണ്ട് ചെറിയ പള്ളികളുണ്ട്. ഫി ഖറിയത്തി, എൻ്റെ ഗ്രാമത്തിലുണ്ട് മസ്ജിദാനി രണ്ട് പള്ളികൾ, സഗീറാനി ചെറിയ. ഈ അഭ്യാസങ്ങളിൽ നിന്നും പാഠത്തിൽ നിന്നും നാം പഠിച്ച കാര്യങ്ങൾ, കം എന്ന പദത്തിന് ശേഷം വരുന്ന നാമം ഏകവചനം മൻസൂബ് അകാരം ആയിരിക്കണം. കം കിതാബൻ, കം സയ്യാരത്തൻ. കം എന്ന പദത്തിന് ശേഷം വരുന്ന നാമം, ശേഷം വരുന്ന ഇസ്മ് ഏതാണെങ്കിലും അത് ഏകവചനവും മൻസൂബുമായിരിക്കണം. കിതാബൻ, സയ്യാരത്തൻ. തോലിബൻ, മസ്ജിദൻ. ഫുന്ദുഖൻ, കിതാബൻ. ബൈത്തൻ, അഖൻ. ഉഖ്തൻ, കുർസിയൻ, ഷഹ്റൻ. നസ്ബ് ചെയ്യപ്പെട്ട തൻവീനുള്ള നാമങ്ങളുടെ അവസാനത്തിൽ ഉച്ചരിക്കപ്പെടാത്ത അലിഫ് ഉണ്ടായിരിക്കും. തോലിബൻ എന്നതിൽ ആ ബാഇന് ശേഷം ബൻ എന്നുള്ളതിന് രണ്ട് ഫതഹ് ഉണ്ട്. തൻവീൻ ഫതഹ് തൻവീനാണ്. അങ്ങനെ ഫതഹ് തൻവീനിൽ ഒരു ഇസ്മിന്റെ അവസാനത്തിൽ വരുമ്പോൾ അതിന് ശേഷം ബൻ എന്ന് പറയുമ്പോൾ ഒരു അലിഫ് കൂടി എക്സ്ട്രാ ആയിട്ട് ഉച്ചാരണത്തിൽ വരാത്ത ഒരു അലിഫ് അവിടെ എഴുതും. എഴുത്ത് ലിപിയിൽ മാത്രം, ഉച്ചാരണത്തിൽ അത് ഉണ്ടാവുകയില്ല. നസ്ബ് ചെയ്യപ്പെട്ട തെന്മീനുള്ള നാമങ്ങളുടെ അവസാനത്തിൽ ഉച്ചരിക്കപ്പെടാത്ത ഒരു അലിഫ് ഉണ്ടായിരിക്കും. തോലിബൻ, മസ്ജിദൻ എന്നതിലെ ദൻ കഴിഞ്ഞ ശേഷം ഒരു അലിഫ് ഉണ്ട്. ഫുന്ദുഖൻ എന്നതിൽ കൻ ശേഷം ഒരു അലിഫ് ഉണ്ട്, ഉച്ചാരണത്തിൽ അത് വരികയില്ല. എന്നാൽ ലിപിയിൽ അത് എഴുതൽ നിർബന്ധമാണ്. തോലിബൻ, മസ്ജിദൻ, ഫുന്ദുഖൻ, കിതാബൻ, ബൻ, ബൈത്തൻ, തൻ, അഖൻ, അഖൻ, ഉഖ്തൻ, ഉഖ്തൻ, കുർസിയൻ, ഷഹ്റൻ എന്നൊക്കെയുള്ള സ്ഥലത്ത് അങ്ങനെ നാം എഴുതേണ്ടതാണ്. എന്നാൽ സ്ത്രീലിംഗത്തെ കുറിക്കുന്ന താ വരുന്ന ഇസ്മുകൾക്ക് അവരുടെ അവസാനത്തിൽ നസ്ബ് ചെയ്യപ്പെട്ട തൻവീൻ വന്നാലും അവിടെ നാം ഈ അലിഫ് ഇടരുത്, ഇടേണ്ടതില്ല. മിസ്തറത്തൻ, നാഫിദത്തൻ, മദ്രസത്തൻ, റിസാലത്തൻ, സദ്ബൂറത്തൻ ഇവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തെ അഭ്യാസം,
ഇക്രയിൽ അംസിരത്തൽ ആത്തിയ സുമ ലാഹുഫിൽ ഫറായ് ഫീമായലി തമ്മീസൻ ലിഖം വലബിത് ആഖിറഹു. താഴെ തന്ന ഉദാഹരണങ്ങളെല്ലാം നാം വായിച്ചിട്ട് ഖം എന്ന തമ്മീസ് വെച്ചുകൊണ്ട് നാം ആ വിട്ട ഭാഗത്തിന് നാം പൂരിപ്പിക്കേണ്ടതാണ്. വിട്ട ഭാഗമൊന്നും ഈ അഭ്യാസത്തിൽ നാം ആൻസർ അടക്കമാണ് കൊടുത്തത്. അതുകൊണ്ടാണ് വലബിത്ത് ആഹിറുക, അതിൻ്റെ അവസാനത്തിൽ ഹർക്കത്തും കൊടുക്കുക. കം ഉഖ്തല്ലക്ക, എത്ര നിനക്കെത്ര സഹോദരിമാർ ഉണ്ട്. ഉദാഹരണം കം ഉഖ്തല്ലക്ക, കം ഉഖ്തൻ ലക്ക, നിനക്കെത്ര സഹോദരിമാർ ഉണ്ട്. ഉഖ്തൻ സഹോദരിമാർ. കം കലമൻ എന്തൊക്കെ, നിന്റെ അടുത്ത് എത്ര പേനകൾ ഉണ്ട്. കം സയ്യാറത്തുൻ ഫിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റിയിൽ എത്ര കാറുകൾ ഉണ്ട്. ഒന്നാമത്തെ ഉദാഹരണം കം ദഫ്തറൻ എന്തൊക്ക, നിന്റെ അടുക്കൽ എത്ര ബുക്കുകൾ ഉണ്ട്. ദഫ്തറൻ നോട്ട്ബുക്ക്. കം ദഫ്തറൻ എന്തൊക്ക, ദഫ്തറൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത്, നാം ചേർത്തിട്ടുള്ളത്. കം ദഫ്തറൻ എന്തൊക്ക, നിന്റെ അടുക്കൽ എത്ര നോട്ട്ബുക്കുകൾ ഉണ്ട്. രണ്ട് കം അഹൻ ലക്ക, നിനക്കെത്ര സഹോദരന്മാർ ഉണ്ട്. അഹൻ എന്ന സ്ഥലത്ത് ബ്ലാങ്ക് ആണ്, പക്ഷെ ഞാനത് ഉത്തരം അടക്കമാണ് ഇതിൽ കൊടുക്കുന്നത്. മൂന്ന് കം ഫുന്ദഖൻ ഫീ ഹാദ ശാലിയായി, ഈ റോട്ടിൽ എത്ര ഹോട്ടലുകൾ ഉണ്ട്. നാല് കം മദ്രസത്തൻ ഫീ ഖറിയത്തിക, നിന്റെ ഗ്രാമത്തിൽ എത്ര സ്കൂളുകൾ ഉണ്ട്. അഞ്ച് കം ത്വാലിബൻ ഫീ ഫസലിക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ട്. ആറ് കം ഷഹ്റൻ ഫിസ്സന, വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്. ഷഹ്റൻ മാസം, കം ഷഹ്റൻ എത്ര മാസങ്ങളുണ്ട്. ഫിസ്സന വർഷത്തിൽ. കം അജലത്തിൻ്റെ ദർറാജ, ബൈക്കിന് എത്ര വീലുകളുണ്ട്. സൈക്കിളിന് എത്ര വീലുകൾ ഉണ്ട്. എട്ട് കം കുർസിയൻ ഫി ഉർഫത്തിക, നിന്റെ റൂമിൽ എത്ര കസേരകളുണ്ട്. നാലാമത്തെ അഭ്യാസം ഹബിലുൽ മുബ്തദ ഫി കുല്ലി മിനൽ ജുമലൽ ആത്തിയ ഇലൽ മുസന്ന, താഴെത്തുന്ന എല്ലാ വാചകങ്ങളിലെയും മുബ്തദയെ നീ മുസന്നയിലേക്ക് മാറ്റി, ദിവചനത്തിലേക്ക് മാറ്റി. ഉദാഹരണം ഹാദാ കിതാബുൻ എന്നതിനെ, കിതാബുൻ എന്ന പദത്തെ നാം ദിവചനത്തിലേക്ക് ആക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഹാദ എന്ന പദത്തെയും നാം ദിവചനത്തിലാക്കി ആക്കേണ്ടതുണ്ട്. ഹാദാ കിതാബുൻ, ഇത് ഒരു പുസ്തകമാകുന്നു. ഹാദാനി കിതാബാനി, ഇവ രണ്ട് പുസ്തകങ്ങളാകുന്നു. കിതാബിനെ നാം, കിതാബുൻ എന്ന മുബ്തദയെ നാം ദിവചനത്തിലേക്കാക്കുമ്പോൾ, മുസന്നയിലേക്കാക്കുമ്പോൾ സ്വാഭാവികമായും ഹാദ എന്ന അസ്മാഉൽ ഇശാറ സൂചന പദമായ ഹാദ എന്ന പദത്തെ നാം ദിവചനത്തിലേക്ക് ആക്കേണ്ടതുണ്ട്. അതാണ് അറബി ഭാഷയുടെ നിയമം. ഹാദാനി കിതാബാനി, ഇവ രണ്ട് പുസ്തകങ്ങൾ ആകുന്നു. ഒന്നാമത്തെ ചോദ്യം ഹാദ കലമുൻ, ഇത് ഒരു പേനയാകുന്നു. കലമുൻ എന്നതാണ് മുബ്തദ, ഇതിനെ നാം ദിവചനമാക്കുമ്പോൾ കലമാനി. ഹാദയെയും ദിവചനമാക്കണം. ഹാദാനി കിതാബാൻ കലമാനി, ഹാദാനി കലമാനി, ഹാദാനി കലമാനി. രണ്ട് ഹാദിഹി മിസ്തറത്തും, ഇത് സ്കെയിലാകുന്നു, ഇത് റൂളറാകുന്നു. ഹാദിഹി മിസ്തറത്തും, ഇത് റൂളറാകുന്നു. മിസ്തറത്തുൻ എന്ന് സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് ഹാദിഹി എന്ന് ഉപയോഗിച്ചത്. ഹാത്താനി മിസ്തറത്താനി, ഹാദിഹി എന്നതിൻ്റെ ദിവചനം ഹാത്താനി എന്നാണ്. ഹാത്താനി മിസ്തറത്താനി, മിസ്തറത്തുൻ എന്നതിനെ നാം ദിവചനമാക്കുമ്പോൾ മിസ്തറത്താനി. സ്വാഭാവികമായും ഹാദിഹി എന്ന പദത്തെയും ദിവചനം ആക്കേണ്ടതുണ്ട്. ഹാത്താനി മിസ്തറത്താനി, ഹാത്താനി മിസ്തറത്താനി. മൂന്നാമത്തെ ചോദ്യം ഹാദ തോലിബുൻ, ഇത് വിദ്യാർത്ഥിയാകുന്നു. ഹാദാനി തോലിബാനി, ഇവ രണ്ട് വിദ്യാർത്ഥികളാകുന്നു. ഹാദിഹി തോലിബത്തും, ഇത് വിദ്യാർത്ഥിനിയാകുന്നു, ഇവൾ വിദ്യാർത്ഥിനിയാകുന്നു. ഹാത്താനി തോലിബത്താനി, തോലിബത്തുൻ തോലിബത്താനി, ഹാദിഹി ഹാത്താനി, ഹാത്താനി തോലിബത്താനി, ഇവ രണ്ട് വിദ്യാർത്ഥികൾ ആകുന്നു. ഹാദയുടെ ദിവചനമാണ്, ദിവചന രൂപമാണ് ഹാദാനി.
ഹാദിഹിയുടെ ദ്വിവചന രൂപമാണ്, രണ്ടിനെ സൂചിപ്പിക്കുന്ന രൂപമാണ് ഹാത്താനി എന്നുള്ളത്. ഹാദാനി കിതാബാനി, ഇവ രണ്ട് പുസ്തകങ്ങളാകുന്നു. ഹാത്താനി സയ്യാറത്താനി, ഇവ രണ്ട് കാറുകളാകുന്നു. എന്നാൽ ഹുവ, നാം മുമ്പ് പഠിച്ചതാണ് ഹുവ അവൻ, ഹിയ അവൾ, ഇവ രണ്ടിന്റെയും ദ്വിവചനമാണ്, മുസന്നയാണ് ഹുമ. അവർ രണ്ടുപേർ, അവർ രണ്ട് പുരുഷന്മാർ, അവർ രണ്ട് സ്ത്രീകൾ. മൻ ഹാദാനി അൽ വലദാനി, ഈ രണ്ട് ആൺകുട്ടികൾ ആരൊക്കെയാണ്? മൻ ആരാണ്? ഹാദാനി, ഇവ രണ്ട് വലദാണ്, ഈ രണ്ട് ആൺകുട്ടികൾ ആരൊക്കെയാണ്, ആരാണ്? ഹുമ തോലിബാനി ജദീദാനി, അവർ രണ്ടുപേരും പുതിയ വിദ്യാർത്ഥികളാണ്. ഐന ഐനൽ ഉഖ്താനി, സഹോദരിമാർ എവിടെ? രണ്ട് സഹോദരിമാർ എവിടെ? രണ്ട് സഹോദരിമാർ എവിടെ? ഹുമ ഫിൽ ഉർഫത്തി, അവർ രണ്ടുപേരും റൂമിലാണ്. ഹുമ, അവർ രണ്ടുപേരും ഫിൽ ഉർഫത്തി, റൂമിലാണ്. നാലാമത്തെ അഭ്യാസം, ഹവലിൽ മുക്തദ ഫി കുല്ലിൻ മിൻ ജുമലിൽ ആത്യ ഇലൽ മുസന്ന, താഴ്ന്ന പദങ്ങളിലെ വാചകങ്ങളിലെ എല്ലാ മുക്തതയിലെയും നീ ദ്വിവചനത്തിലേക്ക് നീ മാറ്റി. അഞ്ച്, ഹാദർ റജുലു മുദ്രസൻ, റജുലുൻ എന്നതിനെ ഹാദർ റജുലു മുദ്രസൻ, ഈ പുരുഷൻ അധ്യാപകനാകുന്നു. ഹാദർ റജുലു മുദ്രസൻ, ഈ പുരുഷൻ അധ്യാപകനാകുന്നു. റജുലുൻ എന്നതാണ് മുക്തദ. ഇതിനെ നാം ദ്വിവചനത്തിലേക്കാക്കുമ്പോൾ റജുലാനി എന്നാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനെ സൂചനാപദവും അതിനുശേഷം വരുന്ന റജുലുൻ എന്നതിൻ്റെ ഖബറും ഖബറായ മുദല്ലിസാനി മുദല്ലിസുൻ എന്നുള്ളതിനെ നാം ദ്വിവചനം ആക്കേണ്ടതുണ്ട്. ഹാദാനി റജുലാനി മുദല്ലിസാനി എന്നാണ് റജുലിനെ മുക്തതാക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. ഹാദർ റജുലു മുദല്ലിസുൻ, ഹാദർ റജുലു മുദല്ലിസുൻ, ആ പുരുഷൻ, ഈ പുരുഷൻ അധ്യാപകനാകുന്നു. ഹാദാനി റജുലാനി മുദല്ലിസാനി, ഈ പുരുഷന്മാർ അധ്യാപകന്മാരാകുന്നു. ഹാദാനി റജുലാനി മുദല്ലിസാനി. ആറ്, ഹാദ തോലിബു മിനൽ ഹിന്ദി, ഈ വിദ്യാർത്ഥി ഹിന്ദിയിൽ നിന്നുള്ളവരാണ്. തോലിബൻ എന്നതിനെ വിദ്യാർത്ഥി, രണ്ട് വിദ്യാർത്ഥികൾ എന്നാക്കുമ്പോൾ തോലിബാനി, ഹാദയെ ദ്വിവചനമാക്കുമ്പോൾ ഹാദാനി, മിന മിന, ഹിന്ദ് ഹിന്ദ്. ഹാദാനി തോലിബാനി മിനൽ ഹിന്ദി, ഹാദാനി തോലിബാനി മിനൽ ഹിന്ദി, ഈ രണ്ട് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഏഴ്, ഹാദിഹി സാഅത്തു മിനൽ യാബാനി, ഈ വാച്ച് ജപ്പാനിൽ നിന്നുള്ളതാണ്. ഹാത്താനി സാഅത്താനി മിനൽ യാപ്പാൻ, ഈ രണ്ട് വാച്ചുകൾ ജപ്പാനിൽ നിന്നുള്ളതാണ്. ഹാദിഹി ഹാത്താനിയായി മാറി സാഅത്തുൻ സാഅത്താനി എന്നും ആക്കി മാറ്റി. എട്ട്, ഹാദിഹി സയ്യാറത്തു ലിൽ മുദീരി, ഈ കാറ് മാനേജറുടേതാണ്. സയ്യാറത്തുൻ എന്ന മുക്തതയിലെ നാം മാറ്റുമ്പോൾ സ്വാഭാവികമായ സൂചനാപദമായ ഹാദിഹിനെയും ദ്വിവചനമാക്കണം. ഹാത്താനി സയ്യാറത്താനി ലിൽ മുദീരി, ഹാത്താനി സയ്യാറത്താനി ലിൽ മുദീരി, ഈ രണ്ട് കാറുകൾ മാനേജറുടേതാണ്. ഒൻപത്, ലിമൻ ഹാദൽ മിഫ്താഹു, ഈ ചാവി ആരുടേതാണ്? ഈ രണ്ട് ചാവികൾ ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ ലിമൻ ഹാദാനി മിഫ്താഹാനി, ഈ രണ്ട് ചാവികൾ ആരുടേതാണ്? ലിമൻ ഹാദാനി അൽ മിഫ്താഹാനി. പത്ത്, ലിമൻ ഹാദിഹിൽ മിൽ അക്കത്തു, ഈ സ്പൂണ് ആരുടേതാണ്? മിൽ അക്കത്ത് സ്പൂൺ, ലിമൻ ഹാദിഹിൽ മിൽ അക്കത്തു, ഈ സ്പൂൺ ആരുടേതാണ്? മിൽ അക്കത്തിനെ ദ്വിവചനമാക്കുമ്പോൾ ലിമൻ ഹാത്താനി മിൽ അക്കത്താനി, ഈ രണ്ട് സ്പൂണുകൾ ആരുടേതാണ്? അഞ്ച്, ഇക്റയിൽ കലിമാത്തിൽ ആത്തിയ വക്തുബഹ മാ ലബ്തി അവാഖിരിഹ, താഴ്ത്തുന്ന എല്ലാ പദങ്ങളെയും നാം വായിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് നാം ഹർക്കത്തുകൾ കൊടുക്കുക. കൽബാനി, രണ്ട് നായകൾ. മക്തബ ആനി, രണ്ട് ഓഫീസ്, രണ്ട് ഡെസ്ക്, രണ്ട് ബെഞ്ച്. കമീസാനി, രണ്ട്
ഡ്രസ്സുകൾ, രണ്ട് ഷർട്ടുകൾ, അഹവാനി രണ്ട് സഹോദരന്മാർ, മിന്ദീലാനി രണ്ട് ടവലുകൾ, മിസ്തറ ദാനി രണ്ട് റൂളറുകൾ, ഉഖ്താനി രണ്ട് സഹോദരിമാർ, ഇമ്രാതാനി രണ്ട് സ്ത്രീകൾ. സംഘം മാത്രം അത്യതാഴ്ത്തുന്ന പദങ്ങളെ മുസന്നയാക്കി ദ്വിവചനമാക്കി സയ്യാരത്തുൻ, അതിന്റെ ദ്വിവചനം രണ്ട് കാറ് സയ്യാരത്താനി. തൊബീബത്തുൻ, സ്ത്രീ ഡോക്ടർ. തൊബീബത്താനി, ലേഡീസ് ഡോക്ടർ രണ്ട് രണ്ട് പേർ. വലതുൻ, ആൺകുട്ടി. വലദാനി, ലോത്തുൻ, ഭാഷ. ലോത്താനി, രണ്ട് ഭാഷകൾ. സ്വദീഖുൻ, കൂട്ടുകാരൻ. സ്വദീഖാനി, രണ്ട് കൂട്ടുകാരൻ. താജിറുൻ, കച്ചവടക്കാരൻ. താജിറാനി, രണ്ട് വ്യാപാരികൾ. മിലാക്കത്തുൻ, സ്പൂണ്. മിലാക്കത്താനി, രണ്ട് സ്പൂണുകൾ. മുദല്ലിസുൻ, അധ്യാപകൻ. മുദല്ലിസാനി, രണ്ട് അധ്യാപകന്മാർ. ബാബുൻ, വാതിരി. ബാബാനി, രണ്ട് ഡോറുകൾ. ഇസ്മുൻ, പേര്. ഇസ്മാനി, രണ്ട് പേരുകൾ. ഹാദായിദ്, ഹാദാനി, ഇവ രണ്ട്. ഹാദിഹി, ഇത്. ഹാത്താനി, ഇവ രണ്ട്. ഇവർ രണ്ട്. അസബ്ബൂറത്ത്, റൈറ്റിംഗ് ബോർഡ്. സബ്ബൂറത്ത്, റൈറ്റിംഗ് ബോർഡ്. അൽ അജലത്ത്, വക്കാബുലറി. ഈ പാഠത്തിൽ നാം പഠിച്ച പുതിയ പദങ്ങളാണ് അൽ അജലത്ത്, വീല്. ചക്രം. അലോയിദ്, ഫെസ്റ്റിവൽ, പെരുന്നാള്, ആഘോഷം. അറിയാലി, ലിയാലി. സന, വർഷം. സന, വർഷം. അൽ ഹയ്യി, ജയ്യി എന്നാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഹയ്യി, സിറ്റി, ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, വാർഡ് എന്നൊക്കെ അർത്ഥമുള്ള പദമാണ് ഹയ്യി. റക്കാത്ത്, റക്കാത്ത്, ജമ്മു റക്കാത്ത്. നാഫിദത്ത്, ജനല്, വിൻഡോ. മിസ്തറത്ത്, റൂളർ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വിനയപൂർവം, ഷഹീദ് മുഹസിൻ.